എല്ലാ കൂട്ടുകാരും ടെക് ബ്രോസിൽ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചില കൂട്ടുകാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച സംശയമാണ്, അതായത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം. പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഫയൽ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ അതിന് ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ, കൂടാതെ നമ്മുടെ ഫോൺ ആർക്കാണോ കിട്ടിയത് അയാൾ ഉപയോഗിക്കാതിരിക്കാൻ അത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഫോണിപ്പോൾ കളഞ്ഞു പോയി ആരെങ്കിലും കിട്ടി നമുക്ക് അയാളെ അറിയിക്കാൻ പറ്റും, നമ്മളെ മാത്രം അയാൾക്ക് വിളിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാക്കാൻ പറ്റും. മാത്രമല്ല ഒട്ടും കിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ അതിലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. പിന്നീട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, പിന്നീട് അത് കാണത്തില്ല. അങ്ങനെ പല അനുഭവങ്ങളും ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊക്കെ മറികടക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഫോൺ എവിടെയെങ്കിലും സൈലന്റ് മോഡിൽ ഇട്ട് വച്ചാൽ പോലും നമുക്ക് അതിൽ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരു ഫോണിൽ നിന്ന് സൈലന്റ് മോഡിലായാൽ പോലും ഈ ഫോണിൽ നമുക്ക് സൗണ്ട് ഉണ്ടാകാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഫോൺ കണ്ടുപിടിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ അതെങ്ങനെ ലോക്ക് ചെയ്യാം, പിന്നെ അതിലുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ക്ലിയർ ചെയ്യാം, പിന്നീട് എങ്ങനെ ആ കളം നഷ്ടപ്പെട്ട് ആരുടെ കയ്യിലാണോ കിട്ടിയ അവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെ അറിയിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറുമാണ് ഞങ്ങൾക്ക് പുതിയ ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ ഞങ്ങളെ കൂടുതൽ പ്രയോജനമാക്കുന്ന ആപ്ലിക്കേഷൻ. അതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്ന് കടന്നു നോക്കാം. ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നമ്മൾ സൈൻ ഇൻ ആസ് ഗസ്റ്റ് എന്ന് കൊടുത്താൽ നമ്മുടെ നഷ്ടപ്പെട്ട് പോയ ഫോണിൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും നമുക്ക് ഇതിൽ കൊടുക്കണം. അതായത് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാം ആ ഇമെയിൽ ഐഡി ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളുടെയും ലൊക്കേഷൻ നമുക്ക് കൃത്യമായി കിട്ടും. ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഫോണിൻ്റെ GPS ഓൺ ആയിരിക്കണം. GPS ഓൺ അല്ലെങ്കിലും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് വർക്കാവും. GPS അഥവാ ഓൺ ആണെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ ലൊക്കേഷൻ വളരെ കൃത്യമായിട്ട് കിട്ടും. നാം ഇതുവരെ ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളുടെ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. കൂടാതെ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പ്ലേ സൗണ്ട്, ലോക്ക്, ഇറേസ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് വരെ ഇതിൽ കാണാം. ഇപ്പം ഞാൻ പ്ലേ സൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ എവിടെയാണോ ഇരിക്കുന്നത് അതിപ്പോൾ സൈലൻറ്റ് മോഡിലായാൽ പോലും സൗണ്ട് കേൾക്കും. സൗണ്ട് മാത്രമേ കേൾക്കൂ, ആരും കോൾ ചെയ്യുന്നതായിട്ടൊന്നും കാണാൻ കഴിയില്ല, ജസ്റ്റ് സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് സൗണ്ട് കൊടുത്താൽ അത് സൗണ്ട് നിൽക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ സൈലൻറ്റ് മോഡിലുള്ള ഫോൺ പോലും സൗണ്ട് ഉണ്ടാക്കി നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുമെന്ന്. ഇനിയുമുണ്ട് ഓപ്ഷൻസ്, ലോക്ക്, ഇറേസ് എന്നീ ഓപ്ഷൻസ്. ഇപ്പം ലോക്ക് എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പാസ്വേഡ്, അതായത് നമുക്ക് ഏത് പാസ്വേഡ് ഇട്ടാണ് ലോക്ക് ചെയ്യേണ്ടത് ആ പാസ്വേഡ് അവിടെ കൊടുക്കണം. അതായത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി വേറൊരാളുടെ കയ്യിൽ ഇരിക്കുകയാണ്, അയാൾ ആ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്, 1 2 3 4 5 എന്ന് കൊടുക്കുകയാണ്. അപ്പം കൺഫേം പാസ്വേഡ് എന്ന ഓപ്ഷൻ താഴെയുണ്ട്, അതും ഞാൻ 1 2 3 4 5 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ലോക്ക് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ഉണ്ട്, അതായത് ആ അയാൾക്ക് കാണാൻ പറ്റിയ ഒരു മെസ്സേജ്. അതിപ്പം ഞാൻ പ്ലീസ് കോണ്ടാക്ട് മീ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു താഴെ ഒരു ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക്, ആ കളഞ്ഞു കിട്ടിയ ആൾക്ക് നമ്മുടെ നമ്പറിൽ മാത്രമേ വിളിക്കാൻ പറ്റൂ. ഇപ്പോൾ പാസ്വേഡ് മിനിമം 6 സംഖ്യകളെങ്കിലും വേണം. അതിനാൽ ഞാൻ അത് 1 2 3 4 5 6 എന്ന് മാറ്റുകയാണ്. അങ്ങനെ ആക്കിയാൽ നമുക്കതിനെ ലോക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. മിനിമം 6 അക്കങ്ങളോ അതോ അക്ഷരങ്ങളോ 6 എണ്ണം വേണം പാസ്വേഡിനായിട്ട്. ജസ്റ്റ് അതിനുശേഷം ഞാൻ ലോക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഫോൺ മാറുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ വലതുവശത്തായി കാണിച്ചിരിക്കുന്നതാണ് എൻ്റെ കളഞ്ഞ് പോയ അഥവാ ഞാനിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്ന ഫോൺ. അപ്പോൾ അതിനകത്ത് ഞാൻ അയച്ച പ്ലീസ് കോണ്ടാക്ട് മീ എന്ന മെസ്സേജും കോൾ ഓണർ എന്ന ഇത് മാത്രമേ കാണാൻ കഴിയൂ. ഇതിപ്പോൾ കാൾ ഓണർ ഞെക്കിയാൽ ഞാൻ നേരത്തെ കൊടുത്ത നമ്പറിലേക്ക് കോൾ വരും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഈ ഫോണിൽ വേറെ ഒന്നും ചെയ്യാൻ ആ
കളഞ്ഞു കിട്ടിയ ആൾക്ക് ചെയ്യാൻ ഒന്നും കഴിയില്ല. കാരണം ഇത് ഫുള്ളായി ലോക്ക്ഡ് ആയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. കോൾ ഓണർ കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മളെ മാത്രമേ വിളിക്കാൻ പറ്റൂ. നമ്മൾ കൊടുത്ത നമ്പർ ഏതാണോ അതിലേക്ക് ഒരു കോൾ വരും. പിന്നെ അതിന് താഴെയുള്ള ഓപ്ഷനാണ് ഇറേസ് എന്ന ഓപ്ഷൻ. നമ്മുടെ ഫോൺ നമുക്കിനി ഒരിക്കലും കയ്യിൽ കിട്ടില്ല എന്ന് ഉറപ്പായാൽ ഇറേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയി പോകും. അതിനാൽ തന്നെ അഥവാ മിസ്സായിപ്പോയി, ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഭയക്കേണ്ടതില്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല. അത് ഫുള്ളായി ഇറേസ് ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജും ലൈക്കും ഫോളോവിങ് ഓപ്ഷനിൽ സി ഫസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെക് സംബന്ധമായ ഏത് തരം വീഡിയോകളാണ് ആവശ്യമെന്ന് സെൻഡ് മെസ്സേജ് എന്ന ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക.